സ്നേഹിപ്പാം ഇത്ര മാനിപ്പാം യേശുവേ യോഗ്യനല്ല ഇതു പ്രാപിപ്പാം ഇതു കൃപയതാൽ യേശുവേ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാം ഇത്ര മാനിപ്പാം യേശുവേ യോഗ്യനല്ല ഇതു പ്രാപിപ്പാം ഇതു കൃപയതാൽ യേശുവേ ായിരുന്നൊരു കാലത്തും ആപത്തനായൊരു നാളിലും പാപിയായിരുന്നൊരു കാലത്തും ആപത്തനായൊരു നാളിലും ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാ ഇത്ര മാനിപ്പാ യോഗ്യനല്ല ഇതു പ്രാപിപ്പാം ഇതു കൃപയതാൽ യേശുവേ രക്ഷയിൻ പദവിയാൽ വീണ്ടെന്നെ ആത്മാവിൻ ദാനത്തെ നൽകി നീ രക്ഷയിൻ പദവിയാൽ വീണ്ടെന്നെ ആത്മാവിൻ ദാനത്തെ നൽകി നീ തന്മകനാക്കി നീ വംശമായേകിനി സ്വാതന്ത്ര്യം ഏകിയതാ തന്മകനാക്കി നീ വംശമായേകിനി സ്വാതന്ത്ര്യം ഏകിയതാ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാ ഇത്ര മാനിപ്പാ യോഗ്യനല്ല ഇതു പ്രാപിപ്പാം ഇതു കൃപയതാൽ യേശുവേ സ്വർഗീയ നാടവകാശമാ നിത്യമാം വീടെനിക്കൊരുക്കി നീ സ്വർഗീയ നാടവകാശമാ നിത്യമാം വീടെനിക്കൊരുക്കി നീ
എന്നെയും ചേർക്കുക മേഘത്തിൽ വന്നിടും ഭാഗ്യനാളോർത്തിയിടുമ്പോ എന്നെയും ചേർക്കുക മേഘത്തിൽ വന്നിടും ഭാഗ്യനാളോർത്തിയിടുമ്പോ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാ ഇത്ര മാനിപ്പാ യേശുവേ യോഗ്യനല്ല ഇതു പ്രാപിപ്പാ ഇതു കൃപയതാൽ യേശുവേ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാ ഇത്ര മാനിപ്പാ യേശുവേ യോഗ്യനല്ല ഇതു പ്രാപിപ്പാ ഇതു കൃപയതാൽ യേശുവേ അവനോടു ചേരും
കന്യകയേ നീ ധന്യയതാം നൂനം അഗ്നിസമൻ അതിശോഭിതനാം നിശിഹാനിൻ മണവാളൻ അവനോടു ചേരും കന്യകയേ നീ ധന്യയതാം നൂനം സത്യമണാള സുന്ദരനെ പ്രിയനാഥനേ സദയമിഹേഴുന്നള്ളുക നീ പ്രിയകാന്തയെ വേൾക്കാൻ സത്യമണാള സുന്ദരനെ പ്രിയനാഥനേ സദയമിഹേഴുന്നള്ളുക നീ പ്രിയകാന്തയെ വേൾക്കാൻ Thank you.
Blessing we need.
എത്രയും പെട്ടെന്ന് തന്നെ കടന്നു വരുവാനായിട്ട് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു.
പ്രവേശിച്ചാട്ടെ. മണവാട്ടി കുടുംബാംഗങ്ങൾ പ്രാർത്ഥിച്ച് പള്ളിക്കുള്ളിലേക്ക് മണവാട്ടി കുടുംബാംഗങ്ങൾ പ്രവേശിക്കുന്നു. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭീന തിരുമനസിൻ്റെ അനുവാദത്തോടു കൂടി ആഷ്മിൻ്റെയും ബ്ലസ്സിയുടെയും വിവാഹകൂദാശയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ സ്ഥലത്തേക്ക് കടന്നു വരാം. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ സ്ഥലത്തിൽ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അഭീന തിരുമനസിനെ ബഹുമാനോട് ലിജൻ സ്വാഗതം ചെയ്തു. വന്യവൈദിക ശ്രേഷ്ഠയും എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വിവാഹകൂദാശയിൽ സംബന്ധിക്കുമ്പോൾ സ്ത്രീകൾ തലയിൽ മൂടുപടം അണിഞ്ഞുകൊണ്ട് നിൽക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മണവാളിനും മണവാട്ടിയും പ്രധാന കാർമ്മികനും അല്ലാതെ ആരും തന്നെ ദേവാലയത്തിനുള്ളിൽ ചേരിപ്പെടുവാനായിട്ട് ഇടയാകരുത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ദേവ നടുഭാഗത്ത് നിൽക്കുവാനായിട്ട് ഇടയാകരുത്. മിന്നു കെട്ടിക്കഴിയുമ്പോൾ ഇറങ്ങിപ്പോകുന്നൊരു പാരമ്പര്യം പല ദേവാലയത്തിനും കാണാറുണ്ട്. പക്ഷേ തിരുമനസ്സിൻ്റെ ആശീർവാദത്തോടെ മാത്രമേ വിവാഹകൂദാശ പൂർണ്ണമാകുന്നുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യോടന്തം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ അഭിയന്ത തിരുമനെയും വന്യവൈദിക ശ്രേഷ്ഠയും എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സജീവച്ചന് മണവാട്ടിയുടെ ബിളിസിയുടെ പിതൃ സഹോദരനാണ് സജീവച്ചൻ. സജീവച്ചനെ ഡൽഹി ഭദ്രാസനം ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛനെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കുദാശ ആരംഭിക്കാം. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളം പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യ മുതൽ നിന്നെ പ്രതിപ്പെടുത്തിയിട്ടുള്ള സകല വിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയും ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ ഇഷ്ടപ്പെട്ടു, നിന്റെ ഗാനത്തിന്റെ നിന്റെ സോപാവനങ്ങളെ തളിക്കണമേ. ഞാൻ വെളിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെളിപ്പയാക്കണമേ. ഉത്സവങ്ങളേക്കാൾ ഞാൻ വെളിപ്പയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ടെന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികളിൽ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. ദൈവമേ, ഇവിടെ ബലഹൃദയങ്ങൾ സൃഷ്ടിക്കണമേ. സ്ഥിതിയുള്ള ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ ദ്രോഹങ്ങൾ നിന്റെ ജനങ്ങളേ
എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ, മഹത്വമുള്ള നിന്റെ റൂഹായിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളേക്ക് തിരികുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിച്ചു വേണമേ, എന്റെ നാമത്തിന് നീതി സ്തുതിക്കും, കർത്താവേ തുറക്കണമേ. എന്തെന്നാൽ ബലികൾ നീ തിരുമനസായില്ല, ഹോമബലികൾ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലിതാഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങി ഹൃദയത്തെ നിരസിക്കുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെടും, അപ്പോൾ ശുഭോലോലോകാദീശോണ്ണേ ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്ക വണ്ണമുള്ള ഐക്യമദ്യം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യണമേ. Amen.
അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരാകണമേ. ബർക്കമോർ വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മനവാളന് സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സജാതികളെയും ദീർഘദർശിമാരെയും ശ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോതിരവാഴ്വിൻ്റെ നേരത്തിലും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ർഹമോർ മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മോറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദേവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധമാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്ദ്യപിതാവ് ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുമാനിടയാക്കണമേ. കർത്താവ്, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേഹത്തിലും പരത്തിലും അഭംഗമായവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറേന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുൻപാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ.
ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാകെ നിന്ന് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധരൂഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. തനിക്കായി വാനിച്ച ചെയ്യുന്ന സാക്ഷാൽ സത്യ മണവാളനായുള്ളവേ, തിരുമുമ്പാ നിൽക്കുന്ന ബലേൻ്റെ ഞങ്ങളുടെ മധ്യസ്ഥം മൂലം പരസ്പരം വാനിച്ചം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിലുണ്ടാകുമാറാണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മല സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകുമാറാണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശ്രഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ഹോശോ വബുകുല സുബാൻ. തൻ്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോദനങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്കും സ്തുതി. വിശുദ്ധ സഭാ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായുടെ നാമത്തിൽ ഈ മോദിനങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹയുടെ വലത്തുകൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോദനത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹം നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലത്തുകൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടി ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ബാർക്കുമോ നമ്മുടെ കർത്താവായ യേശുമിശിഹയുടെ അനുഗ്രഹപൂർണ്ണമായ വലത്തുകൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശ്വസ്ലീഹന്മാരിൽ നിന്നെന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന്
നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോദിനം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും നീ സ്തുതി കരയിട്ടേയും ചെയ്യുമാറാകട്ടെ. ബാറുക്കുമോ ഹോശോ വബ്കുൽ സുബാലവൻമേ വിശുദ്ധാസഭയുടെ സന്തോഷത്തെ തന്റെ മശിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹം ചെയ്യുന്നു കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പന്നരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതിയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റബേക്കയുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പുനരാക്കട്ടെ. മണവാളിയത്തിൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് വില അലങ്കരിക്കുമാറാകട്ടെ. സ്വരഫലങ്ങളായ ശോശാന പുഷ്പങ്ങളെക്കാൾ സ്വരൂപമേറിയ പരിപാകതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന സ്വയാലുക്കള ദുഷ്ട മനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാപനമായ വിവാഹത്തിൻ്റെ നിർമ്മലമായ മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സമരസരങ്ങൾ ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹിത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. അങ്ങയിലുള്ള സത്യവിശ്വാസത്തിൽ വരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയസ്ലീപായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ബറക്കുമോർ ഹോശോ വബുകുല സുബാൻ ലോൽമീൻ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന്
മുപ്പതും അറുപതും നൂറും ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ഇരിക്കേണ്ടവർക്ക് ഏതാനും നിമിഷങ്ങൾ അവിടെ ഇരിക്കാം. നല്ല വസ്ത്രം ഉടഞ്ഞു പോകുമെന്നുള്ളിരിക്കണമെന്നില്ല. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഏറ്റവും പ്രിയങ്കരായ അലൻ ബ്ലസി മക്കളെ, നിങ്ങൾ വരുന്നു. പ്രിയപ്പെട്ട, ഞാനേറെ സ്നേഹിക്കുന്ന സജി യോഹനാനച്ചൻ്റെ സഹോദരപുത്രിയാണ് ബ്ലസി എന്ന് കേട്ടപ്പോൾ സന്തോഷമുണ്ടായി. അതുകൊണ്ട് അലനെ കണ്ടിട്ട് സന്തോഷമില്ലെന്നല്ല, അതിലും സന്തോഷമാണ്. നിങ്ങളുടെ വിവാഹകുദാശ, അതിൽ കാർമ്മികനാകുവാൻ ഈ വൈദികരോടൊപ്പം എനിക്ക് സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടുപേരുടെയും മുഖത്ത് ഒരു അസാധാരണമായ സന്തോഷവും തെളിച്ചവുമുണ്ട്. അത് ജീവിതം മുഴുവൻ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴിവിടെ സജീവനാനച്ചൻ അവസാനം വായിച്ച ആശംസാ പ്രാർത്ഥനയിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമുള്ള പരിപാകതയാൽ നിങ്ങളെ ദൈവം തമ്പുരാൻ അലങ്കരിക്കട്ടെ. ഒരുപാട് അർത്ഥമുണ്ടാവും വാക്കിന്. എത്ര സൗന്ദര്യമുള്ളവരാണെങ്കിലും കുടുംബജീവിതത്തിന് ഏറ്റവും വേണ്ടിയിരിക്കുന്നത് പരിപാകതയാണ്. പാകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മെച്യൂരിറ്റി എന്ന് പറയും. അതിനോട് പരി എന്ന സഫിക്സ് ചേരുമ്പോൾ അത് ഡബിൾ ചെയ്യുകയാണ്. പരിപാകത എന്ന് പറഞ്ഞാൽ അസാധാരണമായ പക്വതയാണ്. അപ്പോൾ നിങ്ങളുടെ സൗന്ദര്യം, ഇപ്പോൾ നിങ്ങൾ സുന്ദരരാ രണ്ടുപേരും, ഈ സൗന്ദര്യമല്ല, ഇതിലും വലിയ പരിപാകതയുടെ സൗന്ദര്യത്താൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യം ആശംസിക്കുക. ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വിവാഹം നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു ശുശ്രൂഷയാണ്. മണവാളനും മണവാട്ടിക്കും, വിരുന്നുകാർക്കും ഭവനക്കാർക്കും, എന്തിനാ ഞങ്ങൾ കാർമ്മികർക്കും ഒക്കെ ഏറ്റവും സന്തോഷമാണ്. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും സംഗീതാത്മകമായി, വലിയ സംഗീതബോധം ഇല്ലാത്തവരും ഏറ്റവും ഭംഗിയായിട്ട് വായിക്കുന്നതൊക്കെ ചെയ്യുന്നത് ഈ ശുശ്രൂഷയിലായിരുന്നു. പക്ഷേ ഗായകസംഘത്തിൻ്റെ ഒരു പിന്നണിയുള്ളത് കൊണ്ടുകൂടിയാകാം. ഇതിൻ്റെ എല്ലാ അർത്ഥവും ഇത് വളരെ അനുഗ്രഹകരവും സന്തോഷകരവുമാണ് എല്ലാവർക്കും. പക്ഷേ ഈ സന്തോഷത്തെ ജീവിതാന്ത്യം വരെ കാത്തു സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ആർക്കാ? നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്. ഇന്ന് ശുശ്രൂഷ കഴിയുമ്പോൾ ഞാൻ എൻ്റെ വഴിക്ക് പോകും, വന്നവരൊക്കെ നല്ല ഭക്ഷണം കഴിച്ചിട്ട് അവരും സന്തോഷം ഞങ്ങളുടെ കയ്യിൽ ഇത് കൊടുത്തീരും. പക്ഷേ ഇന്നിവിടെ ലഭിച്ച ഈ സന്തോഷത്തെയും ജീവിതം മുഴുവൻ കാത്തു സൂക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് നിങ്ങൾക്കുണ്ട് ഉള്ളത്. അതിന് സഹായകരമായ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതിലാദ്യം ഉണ്ടായിരിക്കേണ്ട ഒരു കൺവിക്ഷനാണ്. ആ കൺവിക്ഷൻ എന്ന് പറയുന്നത്, അലൻ ഈ ബ്ലസ്സിയെ എങ്ങനെയോ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ വീട്ടുകാരെ കണ്ടുപിടിച്ചു, എനിക്കറിഞ്ഞുകൂടാ, എങ്ങനെയായാലും കുഴപ്പമില്ല. അതിലുപരിയായിട്ട് ഒരു കൺവിക്ഷൻ ഉണ്ടാവണം, എൻ്റെ ദൈവം എൻ്റെ ജീവിത പങ്കാളിയായി കണ്ടുപിടിച്ച് തന്നതാണ് ഈ പെൺകുട്ടിയെ എന്നുള്ള ബോധ്യമാണ്. ബ്ലസ്സിക്കും അതുപോലെ തിരിച്ച് ആ കൺവിക്ഷൻ ഉണ്ടാവണം. ഇതിലും സുന്ദരനായൊരു മണവാളനെ ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അലനെ എനിക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യ വിവാഹം നമുക്കറിയാം, ആദാം ഹവ്വ ആദ്യ ദമ്പതികളാണ്. പുരുഷന് തക്കതായൊരു തുണയെന്നാണ് പറയുന്നത്, തക്കതായ, അവന് യോജിക്കുന്ന രീതിയിൽ. ദൈവത്തിൻ്റെ സെലക്ഷൻ എപ്പോഴും തക്കതായിട്ടുള്ളതാണ്. നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ യേശുദമ്പുരാനെക്കുറിച്ച് സുവിശേഷകർ പറയുന്ന രണ്ട് പ്രയോഗങ്ങളുണ്ട്. അവൻ ഊരുകൾ ചുറ്റി നന്മ ചെയ്തു, രണ്ടാമതൊന്നുണ്ട് നന്നായി ചെയ്തു. ഇത് രണ്ടും വളരെ ശ്രദ്ധേയമായ വാക്കുകളാണ്. മനുഷ്യർക്ക് നന്മ ചെയ്തു എന്ന് തന്നെയല്ല, അത് നന്നായി ചെയ്തു എന്നാണ്. അത് യഥാർത്ഥത്തിൽ ആരംഭിച്ചത് ഏദനിലാണ്. പുരുഷന് തക്കതായ തുണയെ, അവൻ എങ്ങനെയുള്ളൊരു തുണയാണോ വേണ്ടത്, ആ തക്കതായ തുണയെ, എ സ്യൂട്ടബിൾ പാർട്ട്ണർ, സർവശക്തൻ്റെ സെലക്ഷൻ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകേണ്ട കൺവിക്ഷൻ, ഒന്നാമത്തേത്, ദൈവം തക്കതായ ജീവിത പങ്കാളിയാണ് എനിക്ക് തന്നിരിക്കുന്നത് എന്നുള്ള ബോധ്യം.
അതിൻ്റെ അർത്ഥം നിങ്ങളെ തമ്മിൽ ദൈവം കൂട്ടിച്ചേർത്തു മനുഷ്യൻ വാർഭരിക്കരുത്. അതുകൊണ്ട് ഇതാർക്കും വാർഭരിക്കാൻ സാധ്യമല്ലാത്ത അതിശക്തമായൊരു ഒരു ബൈൻഡിങ്ങാണ്. ബൈൻഡിങ് എനർജി ഓഫ് യുവർ റിലേഷൻ ഈസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ സാന്നിധ്യമാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ യഥാർത്ഥ ശക്തി, ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ വേണ്ടത്? ഈ ദൈവം കൂട്ടിച്ചേർത്ത ബന്ധത്തെ ഉലച്ചിൽ കൂടാതെ കാത്തു സൂക്ഷിക്കുവാനുള്ള ബാധ്യത ഉണ്ടാകുന്നതിനാണ് നേരത്തെ പറഞ്ഞ ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ നിങ്ങളെ അലങ്കരിക്കുന്നത്. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് ഏറ്റവും വേണ്ടിയിരിക്കുന്നത് ഈ പക്വതയാണ്. പക്വമല്ലാത്ത പെരുമാറ്റം, സംസാരം, പ്രവൃത്തി, അല്ലെങ്കിൽ ചിന്താഗതികൾ, ഇതൊക്കെ വിവാഹബന്ധത്തെ ആടി ഉലയ്ക്കുവാനായിട്ടിടയുണ്ട്. അതുകൊണ്ട് ഒന്നാമത് ദൈവം തമ്പുരാൻ കൂട്ടിച്ചേർക്കുന്നു. ആ കൂട്ടിച്ചേർക്ക് എങ്ങനെയുള്ളതാണ്? തക്കതായ തുണയെ തന്നുകൊണ്ടാണ്. അതിൽ അധിവസിക്കുന്ന ആന്തരിക ശക്തി ആരുടേതാണ്? പരിശുദ്ധാത്മാവിൻ്റേതാണ്. ഈ തിരിച്ചറിവോടുകൂടി പക്വതയെന്ന സൗന്ദര്യത്താൽ നിറയുവാൻ നിങ്ങൾ സ്വയം ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് ഓർക്കേണ്ട ഒരു വസ്തുത, ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ കോന്നി ആമക്കു നെടുവക്കാരനാണ് അല്ലൻ, പക്ഷേ കോന്നി വെല്ലുവിളിയാണ് സെലക്ട് ചെയ്തത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി. അപ്പോൾ ഈ കോന്നി വെല്ലുവിളിയുടെ നാല് ചുവരുകൾക്കുള്ളിൽ ഒരു ഒന്നേകാൽ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കൂതാശയാണ് വിവാഹ കൂതാശയെന്ന് ധരിക്കരുത്. പേടിക്കേണ്ട, ഒന്നേകാൽ മണിക്കൂറിനോട് തീരും ഇത്. പക്ഷേ അത് ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു കൂതാശയിലേക്ക് നിങ്ങളെ ആനയിക്കുക യഥാർത്ഥത്തിൽ. സോ വി ആർ ഇനീഷ്യേറ്റിംഗ് യു ടു കണ്ടിന്യൂ ദ സാക്രമെൻ്റ് ഓഫ് മാരേജ് ത്രൂ യുവർ ലൈഫ്. അതായത് വിവാഹകൂതേശം എന്ന് പറയുന്നത് ഇവിടെ കാർമ്മികർ ഞങ്ങളാണെങ്കിൽ ഇന്ന് മുതൽ യു ആർ ദ ചീഫ് സെലിബ്രൻസ് ഓഫ് യുവർ ലൈഫ്. സോ ദ എൻ്റയർ ലൈഫ്, മാരീഡ് ലൈഫ് ഷുഡ് ബി സംതിങ് ലൈക്ക് എ സാക്രമെൻറ്റ്. ഒരു കൂതാശ പോലെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കാണണം. ആ കൂതാശയിലെ പ്രധാന കാർമ്മികർ നിങ്ങളിരുവരുമാണ്, അല്ലാതെ നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ സഹോദരങ്ങളോ ഒന്നും അല്ല. അവർക്കെല്ലാം അർഹമായ സ്നേഹവും അർഹമായ സ്ഥാനവും നൽകണം. പക്ഷേ നിങ്ങളുടെ വിവാഹ ജീവിതമാകുന്ന കൂതാശയിലെ കാർമ്മികർ നിങ്ങൾ തന്നെ ആയിരിക്കണം, അല്ലാതെ മറ്റൊരാരുടെയും ഒരു അൺനെസസറി ഇൻ്റർവെൻഷൻ ആൻഡ് ഇൻട്രൂഡൻസ് അനുവദിക്കാൻ പാടില്ല. അത് പലപ്പോഴും കുടുംബബന്ധങ്ങളിൽ ശിഥിലത സൃഷ്ടിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഈ കൺവിക്ഷൻ ഉണ്ടാവണം, വി ആർ ദ ചീഫ് സെലിബ്രൻസ് ഹിയർ ആഫ്റ്റർ. ഇന്നു മുതൽ ഞങ്ങളാണ് ഈ കുടുംബജീവിതം എന്ന കൂതാശയുടെ മുഖ്യ കാർമ്മികർ. അതുകൊണ്ട് ജീവിതത്തെ മുഴുവൻ ഒരു കൂതാശയെ കാണുകയും ആ കൂതാശയിൽ നിങ്ങളുടെ ശക്തി ആരാണെന്നറിയാമോ? നമ്മുടെ ദൈവശാസ്ത്രത്തിൽ ഒരു പ്രയോഗമുണ്ട്, സാക്രമെൻ്റൽ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവേശുവിൻ്റെ കൗദാശിക സാന്നിധ്യം. ഓരോ കൂതാശ അനുഷ്ഠിക്കുമ്പോഴും അത് അനുഷ്ഠിക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും ആവസിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തുവേശുവിൻ്റെ ഒരു കണ്ടിന്യൂസ് സാക്രമെൻ്റൽ പ്രസൻസ് ഉണ്ടാകുകയാണ്. അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഇവിടുന്ന് തനിയല്ല ഞങ്ങൾ പറഞ്ഞു വിടുന്നത്, മറിച്ച് നിങ്ങളെ ഇരുവരെയും ക്രിസ്തുവേശുവിൽ കൂട്ടിക്കെട്ടിക്കൊണ്ടാണ്. നമ്മൾ പറയത്തില്ലേ പെണ്ണ് കെട്ടെന്ന് പറയത്തില്ലേ, സാധാരണ നാടൻ ഭാഷയിൽ. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത് പെണ്ണിൻ്റെ കഴുത്തേലൊരു മിന്നു കെട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നാണ്. അങ്ങനെയായിരിക്കാം ഉണ്ടായത്, പക്ഷേ എനിക്ക് തോന്നുന്നു അതിന് പിറകിലും ഒരു ദൈവശാസ്ത്രമുണ്ട്. നിങ്ങളെ ഇരുവരെയും കെട്ടിയിടുകയാണ് ക്രിസ്തുവിൽ. അപ്പോൾ മൂന്ന് പേരാണ് ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ, ബ്രൈഡ്, ബ്രൈഡ് ഗ്രൂം ആൻഡ് ക്രൈസ്റ്റ് ജീസസ്. ഈ മൂന്ന് വ്യക്തിത്വങ്ങൾ ഒന്നിച്ച് ചേർന്നുള്ള ജീവിതമാണ്. അതുകൊണ്ടാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത്, യഹോവ വീട് പണിയുന്ന അല്ലെങ്കിൽ പണിയുന്നവൻ വൃഥാധ്വാനിക്കുന്നു. അപ്പോൾ ഈ കുടുംബമാകുന്ന ഭവനം പണിയുന്നതിന് നിങ്ങൾ ഇരുവരും ക്രിസ്തുയേശുവിനോടുകൂടെ ശ്രമിക്കണം. അതുകൊണ്ട് ജീവിതത്തെ മുഴുവൻ ഒരു കൂതാശയായി കാണണം. നിങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ അനുഭവങ്ങളിലും ദൈവസാന്നിധ്യം ഉണ്ടെന്നുള്ള ബോധ്യം ഉണ്ടാവണം. അതിൽ ദൈവത്തിൽ നിന്ന് മറവായിരിക്കുന്നതൊന്നുമില്ല. അതുകൊണ്ട് ദൈവഹിതത്തിന് ചേരുന്ന ചിന്തകളും പ്രവൃത്തികളും
നിലനിർത്തുമ്പോൾ പരിശുദ്ധ ക്രിസ്തുയേശുവിൻ്റെ തുടർച്ചയായ സാന്നിധ്യം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അതുവഴി മാതൃകയുള്ള ജീവിതം നയിപ്പാനായിട്ട് സാധിക്കുകയും ചെയ്യും. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. വിവാഹ ജീവിതത്തിൻ്റെ ആഴം എത്രയാണെന്ന് ആർക്കാണ് നിശ്ചയിക്കാൻ പറ്റുക? നമുക്കേതെങ്കിലും അളവ് പോലും കൊണ്ട് നിർണ്ണയിക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഡെപ്ത് എന്തുമാത്രമുണ്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് വലിയ അത്ഭുതമായത് കേട്ടോ, ഞാൻ പെണ്ണ് കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിയേക്കാം, അല്ലെ ഇവിടെ വിവാഹം കഴിച്ചവർക്ക് തോന്നിയേക്കാം, വലിയ ആഴമൊന്നുമില്ല തിരുമേനി ഞങ്ങൾക്ക് സംഭവിച്ചു പോയെന്ന് ചിന്തിക്കുന്നവരും ഈ കൂട്ടത്തിൽ കണ്ടേക്കാം. പക്ഷേ ഞാൻ അങ്ങനല്ല കരുതുന്നു. ഇതൊരു മഹാരഹസ്യമെന്ന പൗലോസ്ലിയ പറയുന്നു. ഈ പടുത്ത വായിക്കുന്ന എഫ് എസ് ലേഖനത്തിലുണ്ട്, ഇതൊരു മഹാരഹസ്യമാണ്, എ ഗ്രാൻഡ് ഗ്രേറ്റ് മിസ്റ്ററി. അപ്പോൾ ഇത്രയും മഹാരഹസ്യത്തിൻ്റെ ആഴം എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? അതേതെങ്കിലും ഒരു അളവ് പോലും കൊണ്ട് സ്കെയിൽ കൊണ്ട് അളക്കാൻ സാധിക്കുന്നതാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ജീവിതത്തിൻ്റെ ആഴം, കുടുംബജീവിതത്തിൻ്റെ ആഴം ഒരിക്കലും ഒരു എക്സ്റ്റേണൽ മെഷറിങ് റോഡ് കൊണ്ട് അളക്കരുത്. അതായത് ഇപ്പോൾ രണ്ടുപേരും സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ള ആളുകളാണ്, രണ്ടുപേരും രണ്ട് കമ്പനികളിലാണ്, ആരുടെ കമ്പനിയിൽ ആർക്കാണ് കൂടുതൽ ശമ്പളം കിട്ടുന്നത് എനിക്കറിഞ്ഞുകൂടാ. എന്നായിരുന്നാലും നല്ല സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പെയ്ഡായിട്ടുള്ള മേഖലയാണ്. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാളെ വിലയിരുത്താൻ പാടുണ്ടോ? പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞു. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ബന്ധുബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കുടുംബമഹിമയുടെ അടിസ്ഥാനത്തിൽ, ഇങ്ങനെയുള്ള യാതൊരു അളവ് പോലും നിങ്ങളുടെ വിവാഹ ബന്ധത്തിൻ്റെ ആഴമളക്കാൻ ഇടയാക്കിക്കൂടാ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നതും ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നതും. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. എത്ര സ്നേഹമുള്ളവരാണെങ്കിലും, അത് ഭാര്യാഭർത്താക്കന്മാർ തന്നെ ആവണമെന്നുമില്ല, നേത്രാച്ചന്മാരോ അച്ഛന്മാരോ അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആളുകളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ, ഇപ്പം ഞാൻ അലനോട് ഇങ്ങനെ സംസാരിച്ചു കുറച്ച് നല്ല സന്തോഷമായി, പിന്നെ ഞാൻ അലനോട് എപ്പോഴും ഉപദേശവും വലിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. കുറേ അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അലൻ എങ്ങനെയെങ്കിലും എന്നെ അങ്ങ് ഒഴിവാക്കാൻ ശ്രമിക്കും. ഇത് സാധാരണ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നൊരു കാര്യം. അതുകൊണ്ട് അന്യോന്യമുള്ള ബന്ധത്തിൽ ഇത് ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ ബ്ലസ്സി ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അലന് അംഗീകരിക്കാൻ പറ്റുന്നതായിരിക്കില്ല. ഉടനെ അതിന് ഇറിറ്റേറ്റഡായിട്ട് സംസാരിക്കാൻ പാടില്ല. തിരിച്ചും അങ്ങനെ തന്നെ, മറിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു പവർ നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അതാണ്, ഡിസേണിങ് പവർ, അണ്ടർസ്റ്റാൻഡിങ് മെൻറ്റാലിറ്റി. ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. അപ്പോൾ വിവാഹബന്ധത്തിൻ്റെ ആഴം ഒരിക്കലും നമ്മുടെ ഈ ബുദ്ധിയുണ്ടല്ലോ, ബുദ്ധി കൊണ്ട് അളക്കരുത്. നമ്മുടെ ഇൻ്റലക്ച്വൽ അനാലിസിസ്, റാഷണൽ അനാലിസിസ്, ഇതൊന്നും വീഴുന്ന സാധനമല്ല വിവാഹബന്ധം. അതുകൊണ്ട് സംതിങ് ബിയോണ്ട് ഇൻ്റലക്ച്വൽ ആൻഡ് റാഷണൽ അനാലിസിസ്, ദറ്റ് ഈസ് ദ ഗ്രേറ്റ് മിസ്റ്ററി ഓഫ് ദിസ് റിലേഷൻ. ഈ ബന്ധത്തിൻ്റെ ആഴം അതാണ്. സോ വാട്ട് വി നീഡ്, ഇഫ് യു വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് മാരിഡ് ലൈഫ്, ദർ ഇസ് ഓൺലി വൺ വേ, ദറ്റ് ഈസ് കണ്ടിന്യൂസ് പ്രെയർ. നമ്മുടെ രണ്ട് ഇനി വായിക്കാനുള്ള പ്രമേ സദറായിലുമുണ്ട്, തൻ്റെ തത്വത്തെ ആരാഞ്ഞറിയാൻ സാധിക്കാതെയും എന്നാൽ ആരാധിച്ചറിയാൻ, ദൈവത്തെ അറിയുന്നത് ആരാധിച്ചറിയാനേ പറ്റുള്ളൂ, അല്ലാതെ ഒരു ഇൻ്റലക്ച്വൽ കോംപ്രിഹെൻഷൻ സാധിക്കുകയില്ല. കുടുംബബന്ധത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തെ യാതൊരു വിധത്തിലുള്ള ഭൗതിക അളവുകൾ കൊണ്ട് അളക്കാൻ ശ്രമിക്കാതെ പകരം പ്രാർത്ഥനയിലൂടെ ഇരുവരും മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. അതുകൊണ്ട് എല്ലാവരും പറയുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ, എ ഫാമിലി പ്രേസ് ടുഗെദർ ലിവ് ടുഗെദർ. പ്രാർത്ഥിക്കുന്നൊരു കുടുംബം ഒന്നിച്ച് ജീവിക്കും. അതിൻ്റെ കാരണം പ്രാർത്ഥനയിലൂടെയാണ് ആഴം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു, കൊച്ചു കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഒന്നാമത് ഓർത്തിരിക്കേണ്ടത്, നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവം കൂട്ടിച്ചേർക്കപ്പെടുന്നവരുമാണ്. രണ്ടാമത്തേത്, ഈ വിവാഹ കൂദാശ ജീവിതം മുഴുവൻ നിലനിൽക്കുന്ന തുടരുന്ന കൂദാശയാണ്. അതിൻ്റെ കാർമ്മികർ നിങ്ങൾ തന്നെയായിരിക്കണം. മൂന്നാമത്തേത്, ഈ ബന്ധത്തിൻ്റെ ആഴം ഭൗതിക അളവുകൾ കൊണ്ട് ഒരിക്കലും അളക്കുവാൻ ശ്രമിക്കരുത്, മറിച്ച് പ്രാർത്ഥനയിലൂടെ
ദിനംതോറും ശക്തിപ്പെടാനായിട്ട് ശ്രമിക്കുക. വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാ അനുഗ്രഹങ്ങളും മംഗളങ്ങളും നേരുകയാണ്. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, അനശ്വരമായ വിരുന്നിനും വഴിവില്ലാത്ത മണവറക്കി ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുമാറാകണമേ. ഓശോ ഒബുക്കുലസ് ബാലവൽമീ ആദിമനീതിയരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ പരസ്പരം ബന്ധിതനായിരിക്കുന്ന ഈ ദാസരി നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പിൽ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധദ്രോഹായുമായുള്ളവേ, സന്തോഷ ഉല്ലാസം കൊണ്ട് ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കോല് സുബാൻ ലവൽ മേ മോദിക്കട്ടെ പരം ശക്തിയിലും രക്ഷയിലും നൃപതി സ്വർഗേ
അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരാകണമേ. പാറയ്ക്കുമോറുണ്ടായിരുന്നവൻ ഇപ്പോഴുള്ളവനും എന്നേക്കു നിലനിൽക്കുന്നവനുമായ സ്വയംഭവം മാലാകമാർ തന്റെ സിംഹാസനം ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദിന്ത വചനവും തന്റെ ബഹുലമായ കരുണയാൽ ഞങ്ങളെല്ലാവരുടെ മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരിവരുത്തുകയും തന്നിൽ അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു ഭക്തിജ്ഞാനിക്കും ധാർമികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്ന എല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന ആ സകലതും ബന്ധിതമായി ഇരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷകിരണങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. തനിക്ക് അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആസ്വദിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. ബഹുലം യോമോ സദായ സകല സ്വർഗീയ സേനകളും ഭയന്ന് പറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിവന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയങ്ങൾ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേയും അവർണീയമായ നിന്റെ കൃപാപ്രവാഹത്താൽ നിസ്സീമമായ നിന്റെ ദയവാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺവേരുമായ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളതാ നിന്നോട് യാചിച്ചുള്ളതാ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിടുക്കമുള്ളവനാകുന്നു. ശിഷ്ടാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ദാസിനെയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവ് എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായി നിന്റെ ദാസ്രയം പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കണ്ണിടലിലും ദൈവന്റെ തളഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികൾ ഉത്തമനായിരിക്കാൻ തക്കവർക്ക് സ്വസ്ഥത നൽകി രക്ഷിക്കണമേ. നിന്റെ സത്യത്തിനിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ വരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രമാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീയ ആപാദത്തിൽ ഏർപ്പെട്ട് ലാഭം ഉണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവനെ കാംക്ഷിക്കുന്നവരും പാപവർണ്ണമുള്ളവരെ വിദൂരസ്ഥരുമായി വർത്തിക്കുവാനാകണമേ. നിന്റെ പരിശുദ്ധിയുടെ ഭാഗത്തെ കടുത്തു വരുവാനും ശവിക്കപ്പെട്ട സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കോണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെ ഇവരെ നിന്റെ ആത്മീയ മുദ്രത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്വരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാടവേ.
ദൈവമായിർത്ത വിശ്വാസികളാ ഞങ്ങളുടെ പരേതരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിലവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തവനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. പാറക്കുമോ ഓശോളോ കുലസുവാനോ ദൈവത്തിൽ നന്നാകടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കം നാം കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി ജാതികളിൽ സോളോ സുഗന്ധം നീസാൻ കുസുമസമം സഭയെ സകലവിധം സുമുഖി നീ കരത്തീണ്ടാത്തു ശ്രീതായി വന്നിപ്പതിനാൽ രാജാമാശിഹ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേയും ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ ദാസരേയും ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് നീ അനുഗ്രഹിക്കേണ്ടവേയും കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലതുകരം ഇവരുടെ മേൽ ആവസിപ്പിക്കേണ്ടവേയും ആത്മീയമായ നിന്റെ മണമുറയിൽ ഇവരെ നീ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളിവരും നിന്റെ ഫലത്തുമാത്തുന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധവും വായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ വവഗോല സുബാൽമേ പൗലു സുശ്ലീഹാധന്യൻ ചൊൽകേട്ടെ ദേവം നിങ്ങള് ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ച സഭയും ശാപം പലതരം ഉപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിൻ ഉപദേശം തോ അവസാനിപ്പിപ്പോൻ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും ബശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിന് എന്ന പ്രകാരം
നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹയ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹാത്തിൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇതവളെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരുമൊരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. ദാമ്മയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹയെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്ക എന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹാർക്കുമോ കസേരകളിലിരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് എവൻഗേലിയോൻ വായന ശ്രദ്ധിക്കുവാനിടയാകണം. മറക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻഭാഗം വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നിങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാ സുവിശേഷത്തിൽ നിന്നും അനുഗ്രഹങ്ങളും പരിശുദ്ധ കന്യകയിൽ നിന്ന് ജഡം ധരിച്ച ദൈവത്തിന്റെ വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇപ്രകാരം ഇവ സംഭവിച്ചു. യേശുദമ്പരാൻ ഗലീലായി നിന്ന് യാത്ര തിരിച്ച് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിൽ എത്തിച്ചേർന്നു. ജനക്കൂട്ടം അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീഷ്യന്മാർ അടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവാണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു.
അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വാർവരിക്കരുത് എന്ന് പറഞ്ഞു. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നവ എന്തുകൊണ്ടാകുന്നുവെന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യം മൂലം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ അപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെയാണ്. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാഭർത്താക്കന്മാരുടെ അന്യോന്യസ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ണന്മാരായി ജനിച്ചിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ടിട്ടുള്ളവരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി തീർത്തിട്ടുള്ളവരുമുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹാടെ നാമത്തിൽ ഈ കിരീടങ്ങളും ഈ വാവയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നിന്നെ നീതിയൻ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ.
उत्तम सन्तानങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ
നിങ്ങൾ വർദ്ധിച്ച് പെരുകയെ ഭൂമിയിൽ നിറയുമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവൻ നോഹിന് മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിപിഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹം നിങ്ങളിലും ഈ പിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മോത്തം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധമായ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത്തുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയീനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെയും സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ രൂപായിക്കും സ്തുതിയേറ്റാം. Oh.
പ്രിസില്ലയ സഹോദരങ്ങളെ, നാമെല്ലാവരും ദൈവഭവനത്തെ സന്നിധിരായിരിക്കുന്ന സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളുമായിരിക്കണം എന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികന്മാരിൽ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയുവിൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതായി സമയം മുതൽ ഈ വന്നിപിതാവ് നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. വന്നിപിതാവിലും പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന് അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യവർത്തി മറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മിശിഹായുടെ വലത്തുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാകുന്നു, നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വിടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വന്തം പ്രാണനെപ്പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ദൃഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളുടെ പോലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, എന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചു വേണമേ, എന്നോട് രാജ്യശക്തിയും മോത്തവും എന്നെയും തുടരുമ്പോളാകുന്നു. ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും ദൈവത്തെ പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമർത്ഥമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായി നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം ജീവനോടെ വരുവാനിരിക്കുന്നവരും തന്റെ രാജ്യമില്ലാത്തതുമായ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. രാജമകൾ
തൃത്വനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ വിവാഹ കൂദാശ ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഇവരുടെ ജീവിതം കൂടുതൽ ശോഭയുള്ളതായിത്തീരുന്നതിനും ദൈവവചനത്തിൻ്റെ പ്രകാശനത്തിൽ സഞ്ചരിക്കുന്നതിനും വേണ്ടി ഇടവകിട പരിദൂഷ്യമായ വിശുദ്ധ വേദപുസ്തകം തിരുമനസ് ഇപ്പോൾ ഈ നവദമ്പതികൾക്ക് നൽകും. നവദമ്പതികൾ ചേർന്ന് നേർച്ച സമർപ്പിക്കുകയും വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നതാണ്. ഇരുഭാഗത്തു നിന്നുള്ള സാക്ഷികളും മുൻപോട്ട് കടന്നു വരണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകാൽ ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ചത് അടൂർ കടമ്പനാട് അധിപനായിരിക്കുന്ന അഭിവന്യ സക്രിയാസ് മാർ അപ്രയും തിരുമനസ്സുകൊണ്ടാണ്. കൃത്യസമയത്തേക്ക് ഇവിടുത്തെ എഴുന്നള്ളി വരികയും പരിശുദ്ധാത്മ നൽവരത്തിൽ ഇക്കൂദാശ പൂർത്തീകരിക്കുകയും ചെയ്ത അഭിവന്യ തിരുമനസ്സിനോട് ഇടവകിട പേരുള്ളതായ ഹൃദയപൂർവമായ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ ശുശ്രൂഷയ്ക്ക് സഹകാർമ്മികരായി നമ്മളോടൊപ്പമുണ്ടായിരുന്ന പന്നി യാക്കോബ് എറമാൻ കോറപ്പിസ്കോപ്പ് അച്ഛൻ, സജി യോഹനാൻ അച്ഛൻ, തോമസ് മാവേലി അച്ഛൻ, അലക്സ് അച്ഛൻ, ലിറ്റു അച്ഛൻ,
പോൾ പി ജോർജ് അച്ഛൻ, ഷിജു അച്ഛൻ തുടങ്ങിയ എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഏവരോടുമുള്ള ഹൃദയപൂർവമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി എസ് എം അറിയിക്കട്ടെ. നാമക്കുന്ന പള്ളിയുടെ എല്ലാവിധമായ ആശംസകളും നന്മകളും പ്രത്യേക നടന്നുകൊള്ളുന്നു. അഭയം തിരുമനസ് കൃത്യസമയത്ത് തന്നെ എഴുന്നള്ളി കടന്നു വന്നു ഈ വിശുദ്ധ ശുശ്രൂഷ ആശീർവദിച്ചു. പ്രത്യേകിച്ചുള്ള സ്നേഹം അറിയിച്ചു കഴിഞ്ഞല്ലോ. അതുപോലെ ഈ ഇടവേള വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട ജിത്തു അച്ഛനോട്, പ്രിയപ്പെട്ട സ്റ്റെഫിൻ അച്ഛനോട്, വന്നിയ യാക്കോ റബ്ബാച്ചൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. റബ്ബാച്ചനോട് പ്രിയപ്പെട്ട മാവേലി അച്ഛൻ, പ്രിയപ്പെട്ട സജി അച്ഛൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള സ്നേഹ നന്ദിയും നമുക്കൊന്ന് ദേവാലയത്തിൻ്റെയും പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ മകയായിട്ട് പ്രത്യേകമായിട്ട് വീണ്ടും അറിയിച്ചോട്ടെ. എല്ലാവർക്കും റിസപ്ഷൻ തൊട്ടടുത്ത് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാന പരീക്ഷകളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. രണ്ട് പരീക്ഷകളുണ്ട്, കൊച്ചു പരീക്ഷകളിൽ മറ്റൊരു വിവാഹത്തിൻ്റെ റിസപ്ഷൻ ക്രമീകരിച്ചിട്ടുണ്ട്. വലിയ പരീക്ഷകളിൽ നമ്മുടെ റിസപ്ഷനാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓർപ്പിച്ചുള്ളൂ ൃപകൾ
ഒരുമഴയും പോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തെന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. എൻ ജീവിതത്തിന് നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാ. എൻ ജീവിതത്തിന് നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാ. ഒരു മഴയും പോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും
അടങ്ങാതിരുന്നിട്ടില്ല. ോളം നിങ്ങൾ വേർപിരിയല്ലേ
അല്ലാതൊന്നിനെയും ദൈവമാക്കല്ലേ. ദൈവസ്നേഹമേതിലും നീ കാട്ടിടേണം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം. പിന്നെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ? വാങ്ങാം പട്ടിന്നെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ? ഉല്ലസിക്കാനേറെ ദൂരം നിങ്ങൾ താണ്ടിടാം. ഉണ്മയാം സന്തോഷമവിടെ വാങ്ങിടാനെഴുതോ? ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം. കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം. പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിയിടാം. കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം. പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിയിടാം. കൈത്തലങ്ങൾ ചേർത്തു വച്ചാൽ ബന്ധമുണ്ടാക്കാം. തൃത്തടങ്ങൾ ചേർത്തണച്ചു ജീവിതം തുടരാം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം. നവദമ്പതികളെ മംഗളാശംസകൾ. നവഭവനം പണിതീടാ മംഗളാശംസകൾ. നവദമ്പതികളെ മംഗളാശം. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണ രൂപനാകും യേശുനാഥൻ. കരുണാവർഷം പൊഴിയുന്നു സൗഭാഗ്യമേകാ.
യൗസേപ്പിതാവും കന്യാംബികയും കോമൽ സുതനാമീശോയും യൗസേപ്പിതാവും കന്യാംബികയും കോമൽ സുതനാമീശോയും കുടുംബമാം യാഗവേദി ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ ഭാവുകം നേരുന്നിതാ മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണ രൂപനാകും യേശുനാഥൻ കരുണാവർഷം ഒഴിയുന്നു മംഗല്യ സൗഭാഗ്യമേക സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും സദ്ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും പാവനമാം സ്നേഹവേദിയിൽ തങ്ങളിലൊന്നായി തീർന്നതുപോലെ തുണയായി ഇണയായി സാക്ഷികളാകാൻ ഭാവുകം നേരുന്നിതാ ഭാവുകം നേരുന്നിതാ മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണ രൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണ രൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേക കൃപചൊരിയും വിശുദ്ധ
ശുദ്ധനാ ത്രിയേകൻ തൻ കൃപ ചൊരിയും
പ്രാർത്ഥനകൾ കേൾക്കുന്നവനേ, യാചനകൾ നൽകുന്നവനേ, ഞങ്ങളി പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകിയിടണമേ. ഏദനിലാദം ഹൗവയെയും അബ്രാം സാറാ ഇവരെയും കൃപയാൻ വാഴ്ത്തിയ സർവേശ ദമ്പതികളിവരി വാഴ്ത്തണമേ.
ബ്രൈഡിന്റെ ഗ്രൂമിന്റെ കൂടെ ഫോട്ടോ എടുക്കാവുന്നതാണ്. മേഡം കുറച്ച് കയറിയിരിക്കും. ഓക്കെ റൈറ്റ്, ശരി ശരി. ആ കൈ ബാക്ക്, റൈറ്റ് ഹാൻഡ് ബാക്ക് പോടെ. സംസാരിച്ച മീനയാണ് സംസാരിച്ചിരിക്കാം. ഫോട്ടോ